ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷിനോസ് വ്ളോഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. രണ്ട് സെറ്റ് സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മൾ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കവറിൽ നിന്നൊക്കെ സാധനം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ വേറൊരു കവറിനകത്ത് ആക്കിയിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഭദ്രമായിട്ട് തന്നത്. നല്ല പാക്കിംഗ് ആണ്, അത്യാവശ്യം ഒന്നും കേടുവരാത്ത രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മാലയുടെ തന്നെ കമ്മലുണ്ട് കേട്ടോ. ഇതാ സൂപ്പർ കമ്മലാണ്. പിന്നെ വെട്ടിപ്പൊടി മോതിരമുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വെട്ടിപ്പൊടി വളയാണ് കേട്ടോ. സൂപ്പർ രണ്ട് വളയുണ്ട്. പിന്നെ ഒരു നോയ്സ് പോകും. ഇതിലായിട്ട് ലാസ്റ്റായിട്ട് പേര് ഒരു ബോക്സ് കൊടുക്കാം കേട്ടോ. ആ ബോക്സിൽ ഈ പോലെ ഈ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് വന്ന സാധനങ്ങളിൽ ഞാൻ ഇതാ ഇട്ടിരിക്കുന്ന ഈ ഒരു കമ്മാല ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു കമ്മലുണ്ട്. പിന്നെ ഈ രണ്ട് വളയും ഇന്ന് ഇന്നത്തെ സെറ്റിൻ്റെ കൂടെ തന്നെ വന്നതാണ്. ഇത് കൂടാതെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു മോതിരം ഇന്ന് നമുക്ക് ആ സെറ്റിൻ്റെ കൂടെ വന്നതാണ്. ഇതാ ഒരു വിരലിലൊക്കെ നമുക്കിങ്ങനെ ഭംഗിയായിട്ട് ഇടാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു നോയിസ് സ്റ്റഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചില്ലല്ലോ. ഇതാ ഒരു നോയിസ് സ്റ്റഡ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. അത് ഇടുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇടാറില്ല, ഇടാറുണ്ട് പക്ഷെ ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് അത്ര കൂടെ ഇഷ്ടമായില്ല. എന്നാലും കൊള്ളാം, അത്യാവശ്യം ഭംഗിയുണ്ട്. ആ പിന്നെ ചെറിയൊരു നെക്ലേസ് ഉണ്ടായിരുന്നു, ഞാൻ അത് പറഞ്ഞത്. ഇതാ ഇത് നല്ല സൂപ്പറായിട്ടുള്ള നെക്ലേസ് ആണ്. പണ്ടൊക്കെ നമുക്ക് കൊലുസ് ഉണ്ടായിരുന്നല്ലോ ഇതേപോലെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. ആ അത് കൊള്ളാമല്ലോ. എൻ്റെ ഈ കിടന്ന മാലയുടെ കൂടെ ഇതിങ്ങനെ ഇടുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ചുരിദാർ ഇടുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് സാരി ഒക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും നല്ലപോലെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയ രണ്ട് മിഞ്ചി ഉണ്ടായിരുന്നു. അതായത് മിഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലിൻ്റെ വിരലിലൊക്കെ ഇടത്തില്ലേ, ആ ഒരു സാധനമാണ്. അപ്പോൾ രണ്ട് വിരലിൽ നമുക്ക് യഥേഷ്ടം ഇടാൻ പറ്റും. അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ രണ്ട് സാധനം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് രണ്ട് ജിമിക്കി ഉണ്ടായിരുന്നു. ഇതാ ഈ ജിമിക്കിയുടെ കമ്മലാണിത്, ഞാൻ ഇത് സെപ്പറേറ്റ് ആക്കിയതാ, അത് മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ വന്നിട്ട് വേറൊരു നെക്ലസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിതാ ഇത്തവണ നെക്ലസ്, അത് ഇതാ ഇങ്ങനെ കഴുത്തിൽ വട്ടത്തിലിടുന്ന ഒരു നെക്ലസ് ആണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഇഷാക്കെല്ലാം ഹെവി ആയിപ്പോയെന്നൊരു ഡൗട്ടുണ്ട്.
അപ്പോൾ എന്നാലും അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ലസ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് ദാ ഈ ഒരു കമ്മലും അതിൻ്റെ കൂടെ ഉള്ളതാണ്. അതായത് ഈ റോസ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ മാലയും ഈ നെക്ലസും ഈ കമ്മലും ഒരു സെറ്റായിട്ട് വന്നതാണ്. പിന്നെ ഒരു അടിപൊളി ഒരു നെക്ലസ് തന്നെ ഉണ്ടായിരുന്നു. ആ നെക്ലസ് ഇതായതാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ എനിക്ക് കൊലുസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കൊലുസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല നെക്ലസ്സാണ്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന മാലയുടെ ആ ഒരു പെൻഡിൻ്റിനോട് നല്ല ചേർച്ചയുണ്ടെന്ന് എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ വന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. പിന്നെ വന്നിട്ടുള്ള നല്ല വലിയൊരു മാലയാണ് കേട്ടോ. ആ മാലയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടെൻഡടെങ് ഇതാണ് അടുത്തൊരു മാല വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇത്രയും ഇറക്കമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇത് നമുക്ക് സാരിയുടെ കൂടെയും അതേപോലെ തന്നെ ചുരിദാറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മാലയാണ് ഇറക്കമുള്ളൊരു മാലയാണ് കേട്ടോ. അതിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഉണ്ട്, ഒരു ലോക്കറ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത്. നമ്മൾ പക്ഷേ ഈ ഒരു വിഷയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഡയറക്റ്റ് കാണുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഭംഗിയുണ്ട്, നല്ലൊരു ക്ലേസിംഗ് ഉണ്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത്രയൊരു മനോഹരമായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാ ഈ ഒരു വലിയ മാല വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു നെക്ലസ് കണ്ടു. പിന്നെ രണ്ട് ചെറിയ നെഞ്ചി വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത്ര വലിപ്പമുള്ളത് നമ്മൾ കലയിലിടത്തില്ല. അത് ചെയ്യണമെങ്കിൽ നമുക്കത് കയ്യിലിടാം കേട്ടോ. അതാ കയ്യിലിട്ടാലും നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ അവർ കയ്യിലിടാൻ വേറൊരു നല്ല മോതിരം തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതും വേണമെങ്കിൽ നമുക്ക് മോതിരമായിട്ടിടാം. രണ്ടെണ്ണം ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചായിരുന്നു, ഒന്നുകൂടെ കാണിക്കാം. ഈ ഒരു നെക്ലസ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു കമ്മല് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജിമിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് വളയില്ലേ ഞാൻ ഇട്ടേക്കുന്നത്, ഈ രണ്ട് വളയും അതിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. ഈ ഒരു കമ്മലും ഈ മാലയും അതിൻ്റെ കൂടെ തന്നെ വന്നതാണ്. ഇത്രയൊക്കെ സാധനങ്ങൾ വന്നെങ്കിലും ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാനത് എപ്പോഴും യൂസ് ചെയ്യും. പിന്നെ ഈ വളയും രണ്ട് വളയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ട് വളയും യൂസ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ഈ കമ്മലിടും, ഇല്ലെങ്കിൽ ഞാൻ ഈ കമ്മൽ ചേഞ്ച് ചെയ്യും. മറ്റെല്ലാ സാധനവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫ്ലിപ്പ്കാർട്ടിലുള്ള സാധനം വന്നൊന്ന് ബെല്ലടിച്ച് അപ്പോൾ ഓടി ചെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്. അതാ ഈ ഒരു കണ്ടോ, ഈ ഒരു കമ്മൽ, അയ്യോ അതങ്ങനെ കണ്ണാടി കാണിക്കുമ്പോൾ കാണത്തില്ല അല്ലേ. അപ്പോൾ ഷൈനിങ് ഡേബി ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് ഈ സാധനം. ഇതൊരു വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ, നല്ലപോലെ പാക്ക് ചെയ്ത് നമുക്ക് അയക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.